ഹലോ സുഹൃത്തുക്കളെ, തനിമാ പോൾട്രി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ R2B ഇഞ്ചക്ഷനെ കുറിച്ചാണ് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ മഴയൊക്കെ തുടങ്ങി, ഇപ്പോൾ കൂടിലൊക്കെ വെള്ളം വീണിട്ടും പുറത്തു വിടുന്ന കോഴികൾ അഴുക്കുവെള്ളം കുടിച്ചിട്ടുമൊക്കെ വസന്ത വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും R2B ഇഞ്ചക്ഷൻ അടിക്കുക, നമ്മുടെ കോഴികൾ നമ്മൾ പരമാവധി സുരക്ഷിതമായ രീതിയിൽ വളർത്താൻ ശ്രമിക്കുക. കാരണം ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ് മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളൊക്കെ ചത്തുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് വരാൻ പോണത്. 6 മാസത്തെ നമ്മുടെ അധ്വാനം, അതിനുള്ള ചെലവൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ R2B ഇഞ്ചക്ഷൻ എന്തായാലും എല്ലാവരും എടുക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാണ് R2B ഇഞ്ചക്ഷൻ. ഇതില് 100 കോഴിക്കുള്ളതാണ് ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഈ 100 കോഴിക്കുള്ള ലിക്വിഡ് ആണ്. ഇത് 0.5 ml ആണ് ഒരു കോഴിക്ക് നമ്മൾ എടുക്കേണ്ടത്. 0.5 ml. അപ്പൊ 0.5 ml വെച്ച് 100 കോഴിക്ക് കൊടുക്കാനുള്ള ലിക്വിഡ് ഇതിലുണ്ട്. അപ്പൊ ഈ വാക്സിൻ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് വെക്കാൻ കറക്റ്റ് ആയിട്ടുള്ള വാക്സിൻ ആവും. അപ്പൊ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്യേണ്ട രീതി ഒന്ന് നോക്കാം. നമ്മൾ ഈ സിറിഞ്ച് എടുക്കുക, ഒരു സിറിഞ്ച് വാങ്ങുക. ഈ സിറിഞ്ച് എടുത്തിട്ട് ഈ ലിക്വിഡ് ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ സിറിഞ്ച് എടുത്ത് ഇതിനൊരു ഹോൾ ഇടുക. ലിക്വിഡിനൊരു ഹോൾ ഇട്ടതിന് ശേഷം ലിക്വിഡ് ഇങ്ങനെ സിറിഞ്ചിലേക്ക് വലിക്കുക. ലേശം ലിക്വിഡ് ഇങ്ങനെ സിറിഞ്ചിലേക്ക് വലിച്ചിട്ട് അത് നമുക്ക് ഈ വാക്സിനിലേക്കാണ്ട് ഇറക്കി കൊടുക്കാം. അതിനുശേഷം ടോപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് ഷെയ്ക്ക് ചെയ്യുക. പെട്ടെന്ന് അലിയുന്ന ഒരു സാധനമാണ് വാക്സിന്. അപ്പൊ അതുകൊണ്ട് തന്നെ വല്ലാതെ കൂടുതൽ സമയം ഷെയ്ക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് ലിക്വിഡിന്റെ നനവ് തട്ടുമ്പോൾ തന്നെ അത് മിക്സ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ നമ്മുടെ സിറിഞ്ച് ഇട്ടിട്ട് അത് ടോട്ടലായിട്ടുണ്ട് വലിച്ചെടുക്കുക. അപ്പൊ ഇത് കാലിയാണ്, ഇതിന്റെ ഉള്ളിലത്തെ ഫുൾ ആയിട്ട് നമ്മൾ വലിച്ചെടുത്തു. അപ്പൊ വാക്സിൻ ഉള്ളത് ഇതിലാണ്. അപ്പൊ നമ്മൾ അത് വീണ്ടും ആ ആദ്യം ഉള്ള ഹോളിലൂടെ ഈ വാക്സിനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി വിടുക. അങ്ങനെ ഇറക്കി വിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമുക്ക് വാക്സിൻ മിക്സ് ആയി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതാണ് ഇപ്പൊ നമ്മുടെ ഒരു സിറിഞ്ച്. ഈ സിറിഞ്ചിൽ 0.5 1 ml, 1.5 2 ml, 2.5 ml, ഇങ്ങനെ 5 മാർക്കിംഗ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ ഫുൾ ആയിട്ട് മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.5 ml വെച്ചിട്ട് 5 കോഴിക്ക് കൊടുക്കാനുള്ളത് ഒരു സിറിഞ്ചിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ വലിച്ചാൽ ഒരു സിറിഞ്ചിൽ 5 കോഴിക്ക് കൊടുക്കാനുള്ളത് കിട്ടും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഇങ്ങനെ ഫുൾ ആയിട്ട് ഇതിൽ നമ്മൾ R2B വാക്സിൻ എടുത്താൽ ഈ 0.5 ml വരെ ഒരു കോഴിക്ക് കൊടുക്കുക. അത് ഈ 0.5 ml ഇങ്ങനെ വന്ന് നിൽക്കുന്ന പോലെ, അപ്പൊ കറക്റ്റ് അതിന്റെ ഡോസായി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴി എടുക്കുമ്പോൾ ഈ 2 ലേക്കാണ്ട് എത്തിക്കുക കറക്റ്റ് ആയിട്ട്. അപ്പൊ അതിനും 0.5 ആയി. മൂന്നാമത്തേതിന് വീണ്ടും ഇങ്ങനെ, നാലാമത്തേതിന് വീണ്ടും 1 ലേക്ക്, പിന്നെ 5ാമത്തേതിന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിലെ എല്ലാ കോഴിക്കുള്ള ഇഞ്ചക്ഷനും കറക്റ്റ് ആയിട്ട് 5 കോഴിക്കായി. അപ്പോ ഈ ഒരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. 0.5 ml ഒരെണ്ണ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 5 കോഴിക്ക് കൊടുക്കാനുണ്ടാവും. അപ്പൊ ഇനി നമുക്ക് കൊടുക്കുന്നതൊന്ന് നോക്കാം.
കണ്ടോ 0.5 ml വരെയാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അളവ് എടുത്തിട്ടുള്ളത്. ഇത് ഇതിലേക്ക് എത്തിയ ഒരു കോഴിക്കുള്ളതായി, ഇവിടേക്ക് എത്തിയ രണ്ട് കോഴിക്കായി, ഇവിടേക്ക് എത്തിയ മൂന്ന് കോഴിക്കായി, ഇത് നാല് കോഴിക്കായി, ബാക്കിയുള്ളത് കയറ്റിയ അഞ്ച് കോഴിക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാക്സിൻ എടുക്കേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം. കോഴിനെ നമ്മൾ പിടിക്കേണ്ടത് രണ്ട് കാലും ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ചിറകും കൂടെ ഇതിലേക്ക് പിടിക്കുക. ഇത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അതിനുശേഷം ഇങ്ങനെ അങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ചിറക് ഇങ്ങനെ നിവർത്തി, ഈ ഒരു ചിറവ് നിവർത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ തൂവലുകളൊന്ന് മെല്ലെ പറിച്ച് കളയുക. വീഡിയോ ക്ലിയർ അല്ലേ? ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ഒരു അസ്ഥിയാണ്. ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതിൻ്റെ ഒരു എല്ല് ഭാഗമാണ്. ഈ എല്ലിൻ്റെയും ഈ ഒരു എൽ ഷേപ്പിൻ്റെയും ഈ ചിറകിൻ്റെ ഈ എൻഡ് ഷേപ്പിൻ്റെ ഇടയിൽ ഒരു ട്രയാങ്കിൾ പോലെ ഒരു ത്രികോണം ഉണ്ടാവും. ഈ ത്രികോണത്തിലാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ നരമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ R2B വാക്സിൻ എടുക്കേണ്ടത് ഈ ഒരു തൊലിയുടെ ഇതുണ്ടോ, ഈ ഒരു വളരെ നേർത്ത തൊലിയുടെ നേരെ അടിയിലാണ്. അല്ലാതെ ഇത് മാംസത്തിലല്ല കൊടുക്കേണ്ടത്. മാംസത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ R2B കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വരില്ല, അത് എടുത്തത് സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു തൊലിയുടെ നേരെ താഴെ ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിങ്ങനെ എടുക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്നതോടുകൂടി ഇവിടെ ഒരു ഒരു ബബിൾ ഉണ്ടാവും, ഒരു ചെറിയൊരു പൊള്ളമായിട്ട് ഈ മരുന്ന് നമുക്ക് പൊന്തി നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അത് ഇതിങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ പൊന്തി നിന്നാലാണ് നമ്മുടെ R2B ഇഞ്ചക്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം ണ്ടോ, ഇങ്ങനെ ഈ തൊലിയുടെ മാത്രം അടിയിൽ ആ പൊന്തി വരുന്നത് കാണുന്നുണ്ടോ? കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു ബബിളായി. ഈ ബബിള് വന്നാലാണ് നമുക്ക് R2B വാക്സിൻ കറക്റ്റ് ആണെന്ന് മനസ്സിലാവുക. ഇതുണ്ടോ, ഇതൊരു പൊന്തലാണ്. ഇത് ഈ മരുന്ന് ഇവിടെ പൊന്തി ഇങ്ങനെ പൊന്തി വരണം, അങ്ങനെയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഇത് ഈ 2.5 നിന്ന് 2 എത്തിച്ചു. അപ്പൊ കറക്റ്റ് 0.5 ml ഇതാക്കി. ഒരു കോഴിക്കും കൂടി വെച്ച് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ പറഞ്ഞ പോലെ കാല് കൂട്ടി പിടിക്കുക, അതിനുശേഷം ഈ ഒരു ട്രയാങ്കിൾ, ഈ ഒരു ഇതിന്റെ ട്രയാങ്കിളില് കണ്ടോ, ഇവിടെ പൊന്തിയത് നിങ്ങൾക്ക് കാണാണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ പൊള്ളം ഇങ്ങനെ പൊന്തും 0.5 ml എന്നാൽ. ഇതാണ് കറക്റ്റ് ആയിട്ട് R2B ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ള കറക്റ്റ് ആണെന്നുള്ളതിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ പൊള്ളം വന്നിട്ടില്ലെങ്കിൽ ഇത് നേരെ ഇതിൻ്റെ മാംസത്തിലേക്കാണ് പോവുക, അതുകൊണ്ട് നമുക്ക് R2B എടുത്തത് കൊണ്ട് വലിയ ഗുണമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് എടുക്കേണ്ടത്. എടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സ്ഥലമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു ചിറകിൻ്റെ കീഴെ ഇതിൻ്റെ ഈ ചിറകിൻ്റെ ഇങ്ങനെ വരുന്ന അസ്ഥിയുടെ ഈ എൻഡിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ക്ലിയർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ R2B നമ്മൾ എടുക്കുമ്പോൾ എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ R2B എടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, R2B എടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 10-15 ദിവസത്തിന് ശേഷമാണ് ഇത് കോഴിയുടെ ശരീരത്തിൽ ശരിക്കും ഒരു പ്രതിരോധ സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുക. ആ സമയത്തിൻ്റെ മുൻപേ, ഈ 15 ദിവസത്തിൻ്റെ മുമ്പേ, അതായത് ഇന്ന് നമ്മൾ വാക്സിൻ എടുത്തു, നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞിട്ടോ നമ്മൾ യാതൊരു കാരണവശാലും കോഴികൾക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ഇതിലുള്ള അണുക്കൾ കൂടെ നശിച്ചു പോവും. അപ്പോൾ ഈ R2B എടുത്തതിന് ഒരു ഗുണവും ഇല്ലാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ്
വളരെ നല്ല ആരോഗ്യത്തിലിരിക്കുന്ന സമയത്തും വിര ഇളക്കിയതിനൊക്കെ ശേഷം നല്ല ഗ്രോവിപ്ലക്സ് ഒക്കെ കൊടുത്ത് നല്ല പൂർണ്ണ ആരോഗ്യത്തിലിരിക്കുന്ന സമയത്ത് മാത്രമാണ് R2B ഇഞ്ചക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. R2B മാത്രമല്ല, ലെസോട്ട് ആയാലും IBD ആയാലും എല്ലാം കോഴിക്ക് നല്ല ആരോഗ്യത്തിലിരിക്കുന്ന സമയത്ത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതില്ലെങ്കിലുള്ളൊരു പ്രശ്നം, നമ്മളിപ്പോൾ ഇന്ന് R2B അടിച്ചു, നാളെ മറ്റന്നാളോ ജലദോഷമോ പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളോ ഉണ്ടായി, നമ്മൾ അതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ ഈ R2B ഇഞ്ചക്ഷൻ്റെയും ലെസോട്ടയുടെ ഒക്കെ ഗുണം അതോടുകൂടി പോകും. നമുക്ക് ആ ഒരു സേഫ്റ്റി കിട്ടാതെ ആകും കോഴികൾക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ല ആരോഗ്യകരമായ സമയത്ത് മാത്രം R2B ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രമിക്കുക. R2B ഇഞ്ചക്ഷൻ എല്ലാവരും എടുക്കുക. ഈ R2B ഇഞ്ചക്ഷൻ നമ്മൾ ഒരു വർഷം ഒരു പ്രാവശ്യം മാത്രമല്ല കോഴിക്ക് എടുക്കേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മാസമെങ്കിലും കൂടുമ്പോൾ, ഓരോ കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോഴും നിങ്ങൾ ഇത് എടുക്കണം. 6 മാസം കൂടുമ്പോൾ R2B ഇഞ്ചക്ഷന് എടുക്കുന്നതാണ് കോഴിക്ക് നല്ലത്. പിന്നെ കോഴിയെ വലുതായിട്ട് ഒരു 6ഓ 7ഓ മാസമൊക്കെ ആയിട്ട് വാങ്ങിക്കൊടുന്ന കോഴിയാണ്. അപ്പോൾ ലെസോട്ട ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, അങ്ങനത്തെ കോഴികൾക്ക് നേരിട്ട് R2B എടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ആ കോഴിക്ക് ഒരു ലെസോട്ട കൊടുക്കുക. ലെസോട്ട കൊടുത്ത് ഒരു 8ഓ 10ഓ ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് R2B അടിക്കാം. എത്ര വലിയ കോഴിയാണെങ്കിലും ആദ്യം ഒരു ലെസോട്ട ലോ ഡോസിലുള്ളൊരു ബൂസ്റ്റ് ഡോസ് കൊടുത്തതിന് ശേഷം അതിൻ്റെ തന്നെ ബൂസ്റ്റിംഗ് ഡോസായ R2B നമുക്ക് അടിക്കാവുന്നതാണ്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള രോഗങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ള കോഴികൾക്ക് നിങ്ങൾ ആ സമയത്ത് R2B അടിക്കരുത്. ഒന്ന്, ഇതുകൊണ്ട് ഇതിൻ്റെ ഇതും കൂടെ ചെല്ലുമ്പോൾ അതിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടാവുക, അതിന് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. രണ്ട്, നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം അതിന് ആ അസുഖത്തിന് മരുന്ന് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉപയോഗം ഇല്ലാതെ ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ R2B ഇഞ്ചക്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൽ തനിമ പോൾട്രി ഫാം എന്ന് സെർച്ച് ചെയ്ത് കാണണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ അതിനോടൊപ്പം എനേബിൾ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. നന്ദി.